ഹേജൂസ് കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് ആണ്. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 വലിയ സവാള, 100 ഗ്രാം ചിക്കൻ വേവിച്ചത്, 2-3 പച്ചമുളക്, 5-6 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 1/2 കപ്പ് തേങ്ങ, 1 പിടി മല്ലിയില, 1 പച്ചമുളക്, 1/6 പീസ് ബ്രെഡും. പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാവാൻ വെക്കുക. അതിലേക്ക് നമ്മുടെ മുറിച്ച് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. അത് നന്നായി വഴറ്റിയെടുക്കുക. 2 വലിയ സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ 3-4 എണ്ണം എടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ്, അതുപോലെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ആക്കിയത്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇവ ചേർത്ത് നന്നായി വഴറ്റുക. പച്ചമുളക് 3 എണ്ണം, 5-6 വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി ഇവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എരിവ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇവയെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഒരു അടപ്പ് കൊണ്ട് കുറച്ച് നേരം മൂടി വെക്കാം. 2-3 മിനിറ്റ് മതിയാകും. ഏകദേശം നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇത്. ഇനി ഇതിലോട്ട് 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പൗഡർ, ഇവ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലോട്ട് 1 പിടി കറിവേപ്പിലയും ചിക്കൻ പീസാക്കി വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അത് ഇതുപോലെ പീസാക്കി ഈ മസാലയിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇവ നന്നായി മിക്സ് ചെയ്ത് അടപ്പ് കൊണ്ട് അടച്ച് വെക്കാം. 2-3 മിനിറ്റ് നേരം നന്നായി ആവി വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ചു വെക്കാം. അടുത്തതായി നമുക്കൊരു ചമ്മന്തി തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 പിടി മല്ലിയിലയും 1-2 പച്ചമുളക്. ഞാനിവിടെ 1 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. എരിവ് ആവശ്യമുള്ളവർക്ക് 2 പച്ചമുളക് എടുക്കാം. പിന്നെ 1/2 കപ്പ് തേങ്ങ ചിരവിയതും 1/2 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ലവണ്ണം അരച്ചെടുക്കാം. വെള്ളം ചേർക്കരുത്.
ഒരാറ് ബ്രെഡ് എടുത്ത് അതിൻ്റെ സൈഡൊക്കെ കളഞ്ഞ് ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ മുക്കി നന്നായി പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം ഈ ബ്രെഡൊക്കെ നന്നായി കൈകൊണ്ട് പൊടിച്ചെടുക്കുക. ഈ ബ്രെഡ് നമ്മുടെ ചിക്കൻ മസാലയിലോട്ടേക്ക് നന്നായി മിക്സ് ചെയ്യാം. എടുത്തു വെച്ചിട്ടുള്ള 6 ബ്രെഡും ഇതുപോലെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓരോ ഉരുളകളാക്കി എടുക്കാം. ഈ ഓരോ ഉരുളകളിലേക്കും അതിൻ്റെ അകത്ത് ഒരു കുഴി ഉണ്ടാക്കി അതിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചമ്മന്തിക്കൊട്ട് കൂടി ഓരോ ടീസ്പൂൺ വീതം വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് നിറച്ചതിന് ശേഷം നമുക്കിതിനെ ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ബൗളായോ അല്ലെങ്കിൽ നമ്മുടെ കായട പോലെയോ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം ആ രീതിയിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇതുപോലെ എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഒരു ബൗളിലോട്ട് ഒരു മുട്ട എടുത്ത് അതിലോട്ട് ഒരല്പം കുരുമുളക് പൊടിയും ഒരല്പം ഉപ്പ് പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതെല്ലാം ഓരോന്നായി മുട്ടയുടെ മിശ്രിതത്തിൽ മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് പൊടിയിൽ നന്നായി ഉരുട്ടിയെടുക്കാം. നേരത്തെ ഉപയോഗിച്ച ബ്രെഡിൻ്റെ സൈഡ് വശമാണ് ഞാൻ ബ്രെഡ് ക്രംസിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രെഡ് പൊടിയിൽ വളരെ നന്നായി തന്നെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞതിന് ശേഷം അതൊരു 10 മിനിറ്റ് ആറാൻ വെക്കുകയും ചെയ്യുക. ഫ്രീസറിൽ വെക്കുകയാണെങ്കിലും നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ നല്ല പൊരിഞ്ഞ രീതിയിൽ തന്നെ ഈ സ്നാക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് നേരം വെച്ച് എടുത്തതാണിത്. ഇനി ഇതിനെ നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ഒഴിച്ച് നന്നായി ചൂടായതിന് ശേഷം മാത്രം മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഗോൾഡ് നിറമാവുന്നത് വരെ തിരിച്ചു മറിച്ചു വിട്ട് നമുക്ക് ഇതിനെ പൊരിച്ചെടുക്കാം. എങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് ഇത് കിട്ടുന്നതാണ്. ഹൈ ഫ്ലെയിമിൽ ഇടുകയാണെങ്കിൽ കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട്.
വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പുറത്ത് നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് നല്ല സോഫ്റ്റുമാണ്. ഈ ചമ്മന്തിയൊക്കെ കൂട്ടി അത് കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റുമാണ്. തീർച്ചയായും നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്യുക. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.